ആദ്യം വീഡിയോ മച്ചാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കണം, ബെല്ലടിക്കണം, ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, ഷെയർ ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. അമ്മച്ചമാരെ വെൽക്കം ടു വിജയ് വ്യൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ്. അപ്പം അമ്മച്ചമാരെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പഴങ്കഞ്ഞി കടയിലേക്കാണ്. കൊല്ലത്താണ്. ഞാൻ കടയിൽ കാണിച്ചു തരാം. അപ്പം അടിപൊളി സാധനമാണ്. നമുക്ക് കയറി കണ്ടു നോക്കാം ബാക്കി എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പഴങ്കഞ്ഞി മാത്രമല്ല, ചട്ടിച്ചോറുണ്ട്, അങ്ങനെ വെറൈറ്റി ഉണ്ട്. അപ്പം നമുക്ക് കാണാം. അത്യാവശ്യം നല്ല വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. അത് കയറി കാണാം. ഓക്കെ. അപ്പം പച്ചമ്മാരെ, ഇതാണ് അടുക്കള വരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ അടിപൊളി മീനൊക്കെ വറുത്തോണ്ടിരിക്കുക. എന്ത് മീനാ അമ്മ ഇത്? നത്തോലിയോ? ഓക്കെ. അമ്മയുടെ പേരെന്താ? ഗിരിജ. ഓക്കെ. അമ്മയാണ് കേട്ടോ നമുക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നതെല്ലാം. ഇത് എന്തൊക്കെ മീനാ അമ്മ ഉള്ളത്? ഇതൊക്കെ വറുക്കാനുള്ളത്. ഓക്കെ. പിന്നെ നത്തോലി. ബീഫും ഉണ്ടല്ലേ? ഓക്കെ. അതുപോലെ മച്ചന്മാരെ, ദേ ഇവിടെ ചട്ടിച്ചോറിനോട് സേമിയ പായസം വരുന്നുണ്ട് കേട്ടോ. ആ ഇവിടെ ദേ അയില വറുത്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇതെല്ലാം ഇവിടുത്തെ ഓരോ കൂട്ടാനാണ് കേട്ടോ. മീന്. ഇതെന്താ അമ്മേ? നത്തോലിപ്പീര. പുളിശ്ശേരി. പച്ചടി. പച്ചടി. പയറുതോരൻ. പയറുതോരൻ. സാമ്പാർ. മീൻകറി ഒഴിച്ചുവിട്ടാൽ. ഓക്കെ ഓക്കെ. അവിയല്. ചമ്മന്തി. ചമ്മന്തി. കടുമാങ്ങ. ബീറ്റ്റൂട്ട് പച്ചടി. പച്ചടി. രസമാണോ? മീൻകറിയോ? മീൻകറി. മീൻകറി. അതും മീൻകറി അല്ല. അതല്ല, ഇത് ഫിഷ്. അല്ല, ഇത് ബീഫ്. ബീഫ് കറി. ഓക്കെ. ആ ഹാ. അപ്പോൾ പച്ചമ്മാരെ, ഞാനൊരു പഴഞ്ഞി ഓർഡർ ചെയ്തിട്ടുണ്ടോ? എനിക്കുള്ള പഴഞ്ചോറാണിത്. ഓക്കെ, എടുത്തോമേ. ഇത് തലേ ദിവസം തന്നെ ചോറല്ലേ? തലേ ദിവസം വെച്ച് വൈകുന്നേരം ആകുമ്പോൾ വെള്ളത്തിലിട്ട്. ഓക്കെ. കപ്പ. അടുത്തത് രസം. ഓക്കെ, എനിക്ക് രസം മതി. രസം മതി. തൈര് വേണ്ട. തൈരിനേക്കാൾ എനിക്ക് ഇഷ്ടം രസമാണ്. മോരോ? മോര് കാച്ചിയതല്ല, മോര് കറി. ആ കുറച്ച് കഴിച്ചോമേ. ഓക്കെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മീൻകറി എടുത്തോണ്ടിരിക്കുകയാണ് അമ്മ. എന്താണ് അമ്മ കറി? ബീറ്റ്റൂട്ട്. ഓക്കെ ഓക്കെ. ആണല്ലേ. തൈര്. ആ ചമ്മന്തി ഉണ്ട്. എന്തോ മുളകാണ്? അത് ഉണ്ടമുളക്. ഉണ്ടമുളക് അല്ലേ. ഇവിടെ കാന്താരി മുളക് ഇല്ല. കാന്താരി മുളക് ഇപ്പൊ ഈ ഉണക്ക സമയമായതുകൊണ്ട് കിട്ടുന്നില്ല. ഓക്കെ. ഇത് ഉണക്കമുളക് അല്ലേ. അല്ല സോറി, ഉണക്ക മീൻ അല്ലേ. അച്ചാർ. മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാർ. പിന്നെ പുളിമുളക്. ഓക്കെ. പുളി. ഇതിന്റെ പപ്പടവും വരുന്നുണ്ടല്ലേ. പപ്പടവും വരുന്നുണ്ട്. അപ്പൊ മച്ചന്മാരെ, ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ബീഫ് ഫ്രൈയും ഒരു അയില ഫ്രൈയും എടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിച്ചോറും ഞാൻ കാണിക്കാം കേട്ടോ, എന്തൊക്കെയുണ്ട് ചട്ടിച്ചോറിനകത്ത് വരുന്നതെന്നൊക്കെ. ഓക്കെ. ഇത് ചട്ടിച്ചോറിനുള്ള ഇതാണ് കേട്ടോ വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിനകത്ത് എന്തൊക്കെയായിട്ടോ വരുന്നത്? ബീഫ്. ഇത് ബീഫിൻ്റെ ആകുമ്പോൾ ബീഫ് വരും. ആ ഓക്കെ ഓക്കെ. ബീഫ് ഗ്രേവി. ആയിട്ട് മിക്സ് ചെയ്യും. ഓക്കെ. രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് തരും അല്ലേ. കൂടെ ചോറിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ആ ഹാ ഹാ. ഈ ഷേപ്പിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കൂട്ടാൻ പറ്റും അല്ലേ. അതിൻ്റെ മണ്ടയിൽ ഓരോ ഐറ്റങ്ങൾ. ആദ്യം ചമ്മന്തി അങ്ങോട്ട് വയ്ക്കും. ഓക്കെ. ചമ്മന്തി. ചമ്മന്തിക്ക് ശേഷം അച്ചാർ അങ്ങോട്ട് വയ്ക്കും. പച്ചടി. അവിയൽ. തോരൻ. ഇത് കഴിഞ്ഞ് മീൻ തോരേ. മീൻ തോര. ഇതെന്ത് മീനാ? ഇത് നത്തോലി. നത്തോലി മീൻ. തോരൻ വെക്കും. അത് കഴിഞ്ഞ് നത്തോലിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നത്തോലി ഫ്രൈ അല്ലേ. ഓക്കെ ഓക്കെ.
ഇത് കഴിഞ്ഞ് അങ്ങോട്ടാണ് ഓക്കെ ഈ മീൻ ഫ്രൈ ആണോ ആ ഇതിനകത്ത് ഇതേതായിരുന്നു ഇത് ഒരു കിളിമീൻ വെച്ചു കിളിമീൻ ആ ഇത് ബീഫ് അല്ലയോ നമ്മൾ ചേച്ചി ആ ബീഫ് ആകുമ്പോൾ ഇതാണ് വെക്കണത് കേട്ടോ ബീഫ് റോസ്റ്റാണ് ബീഫ് റോസ്റ്റ് ഓക്കെ അപ്പം കട്ട് ചെയ്ത് വെക്കണം ആ അത് കട്ട് ചെയ്യണം അടുത്ത് നമ്മൾ ബീഫ് റോസ്റ്റ് എടുക്കാം ഇതിൻ്റെ മേലിൽ ബീഫ് റോസ്റ്റ് വെച്ചു ആ ഇനി ഇതിനകത്തൊരു മുട്ടയും കൂടി ഉണ്ട് കേട്ടോ ആ മേലിൽ ഒരു പപ്പടം കൂടെ വെച്ചു പിന്നൊരു പപ്പടം ഓക്കെ ഇതാണ് ഒരു ചട്ടിച്ചോറ് കേട്ടോ ഇത് രണ്ട് ചട്ടിച്ചോറാണ് ഇത് നമ്മുടെ പഴങ്ങിയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിഷ് അവിടെ കൊണ്ട് പൊടിക്കുന്നത് സെർവ് ചെയ്യുന്നത് ഈ ഒരു സെറ്റപ്പിൽ ഓക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ രണ്ട് ഡിഷ് ചെയ്യുമ്പോൾ നമുക്കുള്ള പഴങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് അതിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അതിലൊക്കെയാണ് അമ്മ ഇതെല്ലാം ഞാൻ എന്തെങ്കിലും ഇതൊന്ന് പിടിക്കാൻ പോകണ്ട പപ്പടം കൊണ്ട് മാറ്റി മുളക് കൊണ്ടൊന്ന് ഉടയ്ക്കട്ടെ പഴങ്ങിയും കപ്പയും തൈരും മുളക് എല്ലാം കൂടി ഇട്ടൊരു പിടി പിടിക്കുക ഓക്കെ ഞാനിതൊന്ന് നൈസായിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ എരിവും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു തൈര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുകൊണ്ട് എന്തായാലും വളരെ നന്നായി ഉണക്കമീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ചമ്മന്തി ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട് നല്ല ചമ്മന്തിയാണ് നല്ല എരിവുള്ള ചമ്മന്തി ഇനി അതൊന്ന് ഫിനിഷ് ആകട്ടെ അപ്പം മച്ചന്മാർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ പഴഞ്ഞിക്കട ചെറുതല്ല അത്യാവശ്യം വലിയ പഴഞ്ഞിക്കട അത്യാവശ്യം ടേസ്റ്റും കാര്യവും നോക്കാവുന്നവർക്ക് പോയി നോക്കാം ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ വരുമ്പം ബീഫ് ട്രൈ ചെയ്യാതിരിക്കരുത് ബീഫ് ഗ്രേവിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ മീൻ വറുത്തിനോട് ഞാൻ വലിയ ഇതായിട്ട് പറയുന്നില്ല സാധാ ഒരു മീൻ വറുത്ത് മസാല ഒന്നും അത് പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു മസാല കരിഞ്ഞു പോയതോ അങ്ങനെ എന്തോ ആവാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ